എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹോളി ഫയർ എന്നൊരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. മലയാളത്തിലെ ഒരു പ്രശസ്തനായ സംഗീത സംവിധായകന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ യേശുവിന്റെ പേരിൽ സൗഖ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണത്. ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുത ശക്തികളുണ്ടോ? സാധാരണ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണോ അതുതന്നെയായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കാണുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയല്ല, എനിക്ക് മനസ്സിലായ കാര്യം ആ വീഡിയോ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കേൾവി ശക്തിയാണോ ഉള്ളത് അതേ കേൾവി ശക്തി തന്നെയാണ് അദ്ദേഹത്തിന് ആ വീഡിയോ അവസാനിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതല്ല. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും അതേപോലെ ശാസ്ത്രത്തെ വളച്ചൊടിച്ച് കൃത്രിമമായ ചരിത്രം സൃഷ്ടിക്കുന്നതും ഒക്കെയായ വീഡിയോസിനെതിരെയാണ് ഞാൻ കൂടുതലായും സംസാരിക്കാറുള്ളതും ട്രോളുകൾ ചെയ്യാറുള്ളതും. അപ്പം ഇതും ശാസ്ത്രത്തെ കബളിപ്പിക്കുന്നതും അതേപോലെ തന്നെ പല മനുഷ്യരെയും പല തരത്തിലുള്ള ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ദയവായി എല്ലാവരും സഹകരിക്കുക. രണ്ടു ദിവസം കഴിഞ്ഞാൽ റെക്കോർഡിംഗ് വെച്ചിട്ട് കാണാം. അപ്പോൾ പാടിക്കുന്ന ആളുകൾ പാടുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട് ഇവിടെ എന്തായാലും എനിക്ക് അർജന്റായി ശരിയാക്കി ശരിയാക്കി തരണം. ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഒരു ഇത് വെച്ചിട്ടില്ല എടുക്കാം. ഓഹോ, ഇതാണോ കാര്യം? ഏത്? അയ്യോല്ല, ഒന്നുമില്ല. ഇപ്പൊ തന്നെ ഈ വീഡിയോ പൊളിഞ്ഞു. കാരണം അദ്ദേഹം ഇയർബഡ്സ് ഊരിയതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട് രണ്ട് ചെവിയും കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കേൾക്കാതെ ഒരിക്കലും കേൾക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കണ്ണു അടയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം അതും കേട്ടു, കണ്ണടച്ചു. അദ്ദേഹത്തിന് ഓൾറെഡി ചെവി കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇതിനുശേഷം എന്തൊക്കെയോ പ്രാർത്ഥന ചെയ്തതിനു ശേഷം അദ്ദേഹം ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കണ്ട് കേൾക്കണ്ട്. മെഡിക്കൽ സയൻസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതായിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില മനുഷ്യനായി കഴിഞ്ഞ എനിക്ക് ചെവി കേൾക്കാം. എന്തോ എന്താടാ ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാർ. ഇതിൽ ഈ പ്രമുഖ സംഗീത സംവിധായകൻ ഇതിന് കൂട്ടു നിൽക്കുന്നു എന്ന് എനിക്ക് ഒരു ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിൽ ഈ പ്രാർത്ഥിക്കുന്ന ആളും ഈ സംഗീത സംവിധായകനും ഒന്നും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവർ അതിൽ വിശ്വസിക്കുന്ന ആ ഒരു തീവ്രത കൊണ്ട് അവർക്കത് അങ്ങനെയാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ സത്യം. ഇങ്ങനെ ചാങ്കി കുത്തര വർത്തമാനം പറയരുത് വിളിച്ചാ. എനിക്കിത് കിട്ടണോടാ കിട്ടണം, കൊടലെടുത്ത് കാണിച്ചാലും വാഴന്നാലും എല്ലാവർക്കും ഗൗരവം ഞാൻ നിർത്തണ്ടല്ലോ ഇവിടെ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?